ഡിക്കോയുടെ ഇൻലൈൻ ഉക്സ്, ഓക്കെ, നമ്മൾ ഡിക്കോയുടെ മൂന്ന് തരത്തിലുള്ള മൂന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻലൈൻ ഉക്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഒന്ന് നമ്മൾ ഓൾറെഡി പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് കാസ്റ്റിൻ സിംഗിൾ. പക്ഷേ ഈ പ്രാവശ്യം കാസ്റ്റിൻ സിംഗിൾ സൈസ് 1 മുതൽ നമുക്ക് 10x0 വരെ സൈസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമുക്ക് ഇതിൽ കാണാൻ പറ്റും 1 മുതൽ 1 സൈസ് 1x0, 2x0, 3x0. അപ്പോൾ നമ്മുടെ ലൂറുകൾക്ക്, എസ്പെഷ്യലി നമ്മുടെ ടോപ്പ് വാട്ടർ ലൂറുകൾക്ക് മാറ്റാൻ പറ്റുന്ന ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഉക്കുകളാണ് കാസ്റ്റിൻ സിംഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള JS5 എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ. അപ്പോൾ നിങ്ങൾക്ക് വലിയ പോപ്പറുകൾ, സ്റ്റിക് ബൈറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലോട്ട് മാറ്റാനുള്ള 10x0 വരെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഡിയോൻ്റെ ഒക്കെ റിയലിസ് പെൻസിൽ ബൈറ്റുകൾക്കൊക്കെ മാറ്റാൻ നമുക്ക് സൈസ് 1x0 അതുപോലെ സൈസ് 1 അവൈലബിൾ ആണ്. പിന്നീട് നമ്മുടെ അൾട്രാലൈറ്റ് ലൂറുകൾ, അതുപോലെ ബാക്കിയുള്ള ലൂറുകൾക്ക് മാറ്റാൻ നമുക്ക് ഡിക്കോയുടെ പ്ലഗ്ഗിംഗ് സിംഗിൾ എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പ്ലഗ്ഗിംഗ് സിംഗിൾ നമുക്ക് സൈസ് 8 മുതൽ, സൈസ് 8 എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ ലൂറുകൾ, വളരെ ചെറിയ, അതായത് ഏകദേശം ഒരു 30mm അല്ലെങ്കിൽ 40mm, 50mm സൈസുള്ള ലൂറുകൾ മുതൽ നമുക്ക് 5x0, ഏകദേശം നമുക്കൊരു 140mm ഉള്ള സൈസുള്ള ലൂറുകൾ വരെ മാറ്റാനുള്ള ഉക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നീട് നമുക്ക് മൂന്നാമത്തെ ഒരു മോഡൽ വന്നിട്ടുള്ളത് കാസ്റ്റിംഗ് പൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. ഇത് നമുക്ക് അതേപോലെ തന്നെ ഇൻലൈൻ സിംഗിൾ ഉക്കായിട്ട് വന്നിട്ടുള്ളതാണ്. നമുക്ക് സൈസ് 6 മുതൽ, സൈസ് 6 നിങ്ങൾ കാണാൻ പറ്റും, കണ്ടില്ല, സൈസ് 6 വളരെ ചെറിയ ഉക്കാണ്. നമുക്ക് ഇതേപോലെ 50mm അല്ലെങ്കിൽ അതിലും ചെറിയ ലൂറുകൾക്ക് നമുക്ക് മാറ്റാവുന്ന ഉക്കാണ്. നമുക്കത് 1x0 വരെ, 1x0 എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിയോയുടെ ഒക്കെ പെൻസിൽ ബൈറ്റുകൾ, 100mm ഒക്കെ പെൻസിൽ ബൈറ്റിന് മാറ്റാവുന്ന ഉക്കാണ്. അപ്പോൾ അങ്ങ് മൂന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡലുകളിൽ ഡിക്കോയ് മെയ്ഡ് ഇൻ ജപ്പാൻ്റെ ഇൻലൈൻ ഉക്കുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്.